ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അരുൺ. അരുൺ കെ വി ഏഞ്ചൽ എന്ന ഇൻ്റർനെറ്റ് ഐ ഡിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇൻ്റർനെറ്റ് ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻ്റർനെറ്റിൽ ലോഗിൻ ചെയ്യുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളിലും, അത് ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, സ്നാപ്ചാറ്റ് ആയിക്കോട്ടെ, എന്ത് ഇതാണെന്നുണ്ടെങ്കിലും, സ്നാപ്ചാറ്റോ എന്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണെങ്കിലും, ഞാൻ എൻ്റെ ഐ ഡി ആയിട്ട്, ഞാൻ എൻ്റെ നെയിമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അരുൺ കെ വി ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു പേരിൽ തന്നെയാണ് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ചെയ്ത് തുടങ്ങുന്നത്. ഇതാദ്യത്തെ എൻ്റെ പോഡ്കാസ്റ്റാണ്. ഒരു ട്രൈ ചെയ്യുവാണ്. ഒരുപാട് കാലങ്ങളായിട്ട് ഒരാഗ്രഹമാണ് നമ്മൾ സ്ഥിരമായിട്ടൊരു പോഡ്കാസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയ പ്രസൻസ് ഉണ്ടാക്കിയെടുക്കണം. യൂട്യൂബ് ചാനലിലാണെന്നുണ്ടെങ്കിലും സ്ഥിരമായിട്ട് വീഡിയോസ് ചെയ്യണം എന്നൊക്കെ ഒരാഗ്രഹം ഉണ്ടെങ്കിലും അത് നടക്കാറില്ല. എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റുകൾ കാര്യങ്ങൾ ചെയ്യുക എന്നല്ലാതെ നമുക്ക് സ്വന്തമായിട്ടൊരു ചാനലിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊന്നും സമയം കിട്ടാറില്ല. ഞാൻ ചെയ്യുന്നത് വീഡിയോ എഡിറ്റിംഗ് വർക്കുകളാണ്. ഇതെന്താ പറയുക, എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയാൻ, എനിക്ക് എന്നോട് തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനും നിങ്ങൾക്കുള്ളവരോട് സംസാരിക്കാനും മറ്റുള്ളവർ ഇതേ ഫീൽഡിൽ, അതായത് എഡിറ്റിംഗ് വീഡിയോഗ്രാഫി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അവരുടേതായിട്ടൊരു ഡോക്യുമെൻ്റ് ചെയ്യാനായിട്ട്, അവരുടെ ഒരു ജേണി ഡോക്യുമെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യണം എന്നുള്ളതിനൊരു എന്താ പറയുക, ഒരു എക്സാമ്പിൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനായിട്ടൊരു ട്രൈയിങ് നടത്തുവാണ്. എന്താണ്, എങ്ങനെയാണ് ചെയ്യണം, എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളൊരു യൂട്യൂബ് ചാനലായിക്കോട്ടെ, ഒരു ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതുമായിക്കോട്ടെ, നമ്മൾ ഒരു കാര്യം, അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ഫോളോവേഴ്സ് വേണം, ഫാൻ ബേസ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. അതായത് സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുക, കണ്ടിന്യൂസ്. എല്ലാ ദിവസവും ചെറിയ വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ പോലും കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, അത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സ്പീരിയൻസിലൂടെ ലഭിക്കുന്ന കുറേ കാര്യങ്ങൾ, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടൂ. അതും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ചെയ്യണം എന്നുള്ളത് ഒരത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അത് ആർക്കും ചെയ്യാൻ പറ്റാത്ത ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മാത്രം ബേസ് ചെയ്തിട്ട് ചെയ്യുന്നവർ പോലും മറ്റുള്ളവരുടെ സഹായത്തോടെയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടായിട്ട് ഷൂട്ട് ചെയ്യാനോ അതെല്ലാം ചെയ്യാനോ സോഷ്യൽ മീഡിയ പ്ലാൻ ചെയ്യാനോ ഇതൊക്കെ ഉള്ളവർ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ ഒന്നും ഇതിൻ്റെ ബിഹൈൻഡ് സീൻ വർക്ക് ചെയ്യുന്നവരാർക്കും തന്നെ സ്വന്തമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ കൂടുതലായിട്ട് വിപുലീകരിക്കാനോ ചെയ്യാനോ സാധിക്കാറില്ല. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ ബ്രാൻഡ് നമ്മൾ വളർത്തിക്കൊണ്ട് വരികയും നമ്മുടെ ബ്രാൻഡും നമ്മുടെ കസ്റ്റമേഴ്സും നമ്മൾ അറിയാതെ തന്നെ ഡീവിയേറ്റ് ചെയ്ത് നമ്മുടെ ഒരു ഫാൻ ബേസോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള കസ്റ്റമേഴ്സോ കാര്യങ്ങളോ ഇല്ലാതെ പുതിയ ഒരു കസ്റ്റമേഴ്സോ കാര്യങ്ങളോ ഇതൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡ് ഫെയ്ഡായി തുടങ്ങാം എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. അതിൽ നിന്നൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് അധികം ടൈമൊന്നും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ കുറച്ച് ടൈം കൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മളതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഇനി വരുന്ന ഒരു ജനറേഷന് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് നമ്മളൊന്ന് ഡോക്യുമെൻ്റ് ചെയ്താൽ മാത്രം, അല്ലാതെ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ചെയ്യുകയൊന്നും വേണ്ട. എന്താണ് ചെയ്യുന്നത്? ഞാനൊരു എഡിറ്ററാണ്, ഞാനൊരു വീഡിയോഗ്രാഫറാണ്, വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്, എഡിറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് ഞാൻ ചെയ്യുന്നത്. അതിനകത്ത് തന്നെ ഒരുപാട് ശബ്ദ കാര്യങ്ങൾ വരുന്നുണ്ട്. എന്നാലും കല്യാണ ഫീൽഡാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കൂടുതലായിട്ടും അത് തന്നെയാണ് ചെയ്യുന്നത്. അതുകൂടാതെ ജനകീയ വാർത്ത എന്ന് പറഞ്ഞൊരു ചാനലിന് വേണ്ടിയിട്ട് ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്, എന്നെ ന്യൂസ് ചെയ്യുന്നുണ്ട്, എഡിറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ യൂട്യൂബ് ചാനൽസിന് വേണ്ടിയിട്ടുള്ള കണ്ടൻസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുമുണ്ട്, ഫോട്ടോസ് കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ബേസിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ
നമ്മൾ പഠിക്കുന്നത് മറ്റൊരാളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ്. അത് കൂടുതൽ നമ്മുടെ മനസ്സിൽ തന്നെ പതിയുകയും നമ്മൾ കൂടുതൽ അതിലേക്ക് ഇൻവോൾവ് ആവുകയും ചെയ്യുക. നമ്മൾ കുറച്ചുകൂടി ഡെപ്ത് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ചോദ്യങ്ങൾ കേൾക്കണം, അതെങ്ങനെയാണ് ചെയ്യുക, അല്ലെങ്കിൽ അത് അപ്പോഴേ നമുക്ക് തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്ക് അതിൽ നിന്നൊരു വ്യത്യാസമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഒരു പോഡ്കാസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നിന്ന് ആദ്യമായിട്ട് ചെയ്ത് തുടങ്ങുകയാണ്. ഇതെങ്ങനെയൊക്കെ ജനങ്ങൾ സ്വീകരിക്കുമെന്നോ അല്ലെങ്കിൽ ഇതൊരു വ്യൂവേഴ്സ് വരുമെന്നോ എന്താണെന്നൊന്നും എനിക്ക് യാതൊരു ഐഡിയയും ഇല്ല. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഫോർമാറ്റും നമുക്ക് വേണ്ടി നമ്മുടെ കണ്ടന്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസം. നമുക്ക് മറ്റുള്ളവർക്ക് പുറത്തു നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്ന ഒരു കാര്യം അല്ല നമ്മുടെ ഇത് വരുന്നത്. നമുക്ക് സ്വയം ഈ പറഞ്ഞ പോലെ ക്യാമറ ഫേസ് ഇല്ല, കാണാമില്ലെങ്കിൽ നമുക്ക് അതേപ്പോഴാണെങ്കിൽ മുഖത്തിലേക്കാണ്. അപ്പൊ അങ്ങനെ നമ്മുടേതായിട്ടുള്ള കുറെ നമ്മളെ കാണാൻ കൊള്ളില്ല, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ കുറെ എന്താ പറയാ നമ്മുടേതായിട്ടുള്ള കുറെ മിഥ്യാധാരണകളും ക്യാമറ ഫേസ് ഇല്ലാന്നോ അല്ലെങ്കിൽ ആളുകൾ എങ്ങനെ സ്വീകരിക്കുക അങ്ങനെയൊക്കെ ഉള്ള കുറെ പേടി, ചെയ്യാനുള്ളൊരു പരിഭ്രമവും സംസാരിക്കാനുള്ളൊരു പ്രശ്നം, സ്റ്റേജ് ഫിയർ, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ക്യാമറ എന്ന് പറയുന്നത് പേഴ്സണൽ അല്ല, നമുക്ക് ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള സംസാരിക്കാൻ അധികം മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കാൻ കഴിവില്ലാത്തവർക്ക് പോലും ഒരു ക്യാമറയ്ക്ക് മുന്നിൽ കാര്യങ്ങൾ പറയാനും സംസാരിക്കാനും സ്വന്തമായിട്ട് ഇതൊക്കെ ചെയ്യാനൊക്കെ പറ്റും. അത് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സും ട്രിക്സും കാര്യങ്ങളും ഇതെല്ലാം ഞാൻ ചെയ്ത് നോക്കി പറഞ്ഞു തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ പഠിച്ചു വന്നവല്ലോ, പുറത്ത് നിന്ന് നമ്മളൊരു ക്യാമറ പിന്നിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത് പോലെയല്ല ക്യാമറയുടെ മുന്നിൽ വന്ന് കാര്യങ്ങൾ പറയും. അപ്പോൾ അതെങ്ങനെ നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ കൂടെ തന്നെ നമുക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു പോഡ്കാസ്റ്റ് ചെയ്യാം, ഒരു സാധനം എങ്ങനെ റെക്കോർഡ് ചെയ്യാം, ഒരു സാധനം എങ്ങനെ എഡിറ്റ് ചെയ്യാം, നമ്മുടേതായിട്ടുള്ള കണ്ടൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, ഒരു ടീഷർട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു അച്ചാറായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമുക്കത് ജനങ്ങളിലേക്ക് എത്തിക്കാം. അതിങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അതിന് ഇത്ര കോസ്റ്റ് വരുന്നുണ്ട്, അതിൻ്റെ ഇതിന് എത്രയും വലിയ എക്സ്പെൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ വാല്യൂ അവർക്കും കൂടി അറിയാൻ പറ്റുക. അല്ലെങ്കിൽ റഫായിട്ട് അവർ വിചാരിക്കുന്നതെന്ന് നിനക്കങ്ങ് ചെയ്യാവുന്നതല്ലേ എന്നുള്ളൊരു അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതിനെ ഭയങ്കരമായിട്ട് വില കുറച്ച് കാണുന്നവരും അതെന്തും പറഞ്ഞാൽ ക്രിയേറ്റീവ് വർക്ക് എന്ന് പറയുന്ന ഒരു ഫീൽഡില് ഭയങ്കരമാണ്. കാരണം നിങ്ങൾക്ക് പുതിയതായിട്ട് മേടിക്കുന്നില്ല കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ പിന്നെ അവിടെ തന്നാണല്ലോ, ഇതിനൊക്കെ ലക്ഷങ്ങൾ മുടക്കി ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുന്നതാണെന്നോ, ഒരു ഞങ്ങളുടെ മൊബൈലിൽ ഇതൊക്കെ നോക്കുമ്പോൾ ഈ ഫിൽറ്ററുകളൊക്കെ വെച്ചിട്ട് ഇടാലോ, ഇതിനാണോ അത്ര വലിയ ആന കാര്യം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കും കാണുന്ന ഒരുപാട് പേരുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും ഈ അതുപോട്ടെ, എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് തന്നെ അവനവൻ്റെ കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യാനും അവനവൻ്റെ ആ ഒരു ഷൈനസിൽ നിന്ന് മാറാനും ഒരു ക്യാമറയിലേക്കുള്ള കാര്യങ്ങൾ പറയാനും ചെയ്യാനും ആ ഒരു പെർസ്പെക്റ്റീവും കാര്യങ്ങളും കൊണ്ടുവരാനും എന്തൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് എന്നെ കൊണ്ട് എത്തുവാനും സാധിക്കുമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ അതിനുള്ളൊരു ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിന് വേണ്ടിയിട്ടായിട്ടൊരു പുതിയൊരു പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഒരു ചാനൽ തന്നെ അല്ലെങ്കിൽ ഒരു പ്ലേലിസ്റ്റ് എൻ്റെ ഇപ്പോൾ അറുകേഞ്ച് എന്നുള്ള യൂട്യൂബ് ചാനലുണ്ട്, അതിനകത്ത് പല പ്ലേലിസ്റ്റുകളായിട്ടാണ് ഞാൻ ഓരോ കണ്ടൻറ്റുകളും കിട്ടും പോകുന്നത്. എല്ലാ കാലത്തൊക്കെ ഉപയോഗിക്കാറുണ്ട്, ബ്ലോഗ് പോലെ ഒന്നാം രണ്ട് വീഡിയോസ് ഈ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ലിസി ചക്കാലസിൻ്റെ കുറെ പറഞ്ഞ വീടുകൾ കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് വേണ്ടി ഒരു പോർട്ട്ഫോളിയോ ചെയ്തപ്പോൾ ഞാൻ അതെല്ലാം ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഇടാൻ പറ്റാറില്ല, എന്നുള്ള ടൈം കിട്ടാറില്ല. കാരണം മറ്റുള്ള ഇപ്പോൾ രാവിലെ നമ്മളെ എഡിറ്റിങ്ങിന് പുറത്തിനോ അല്ലെങ്കിൽ അവരുടെ ഷൂട്ടിനോ അല്ലെങ്കിൽ ന്യൂസിൻ്റെ പുറത്തിനോ അല്ലെങ്കിൽ പുറത്തേക്ക് വീട്ടിൽ
തിരിച്ചു വരും. 90 റുപ്പായുടെ എടുക്കും, കാര്യങ്ങൾ പിന്നെയും കണ്ടിന്യൂറ്റി ഉണ്ടാവും. കിടപ്പറ കഴിഞ്ഞിട്ടല്ല, ഈ ഒരു റുട്ടീൻ തന്നെയാണ് കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുവിധപ്പെട്ട എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ചേഞ്ച് വന്ന സമയം എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു കൊറോണ ബാധിച്ച ആ ഒരു നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ കിട്ടുപോയ ആ ഒരു സമയം. പക്ഷെ ഞങ്ങളുടെ അതായത് എഡിറ്റേഴ്സ്, ഡിസൈനേഴ്സ് എന്നൊക്കെ പറയുന്നവര് അല്ലെങ്കിൽ ഇൻട്രോവേർട്ടായിട്ട് ഒരു കമ്പ്യൂട്ടർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ അത് മറ്റൊന്നും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. എല്ലാ ദിവസവും എങ്ങനെ പോകുന്നു അതുപോലെ തന്നെ. മറ്റേ പുറത്തു പോയി ഭക്ഷണം കഴിക്കണമായിരുന്നു, ഇത് ഇരിക്കുന്നിടത്ത് ഫുഡ് വരും, അല്ലാതെന്നെങ്കിൽ ജസ്റ്റ് അടുക്കളയിൽ പോയി ഉണ്ടായി കഴിക്കണം. അത്രയും വ്യത്യാസം വന്നൊക്കെ ഉള്ളൂ. കാരണം അവർ ആ ഒരു രീതിയിലേക്ക് ആയിപ്പോയിട്ടുള്ളവരാണ്. അതായത് അവനവർ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞ ഒരു പ്രസന്റ് അകത്തിരിക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പിലാണ് അവർ ജീവിക്കുന്നത്. അതിൽ നിന്നും ഒരു ചേഞ്ച് കൊണ്ടുവരണം എന്നുള്ളൊരു രീതിയിലേക്ക് കൂടി എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ സിനാരിയോസ് നമ്മളെ കൂടുതൽ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് നേരിട്ട് സംസാരിക്കാൻ ആളുകളോട് പറ്റുന്നത് സോഷ്യൽ മീഡിയ ആണ്. ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ ആയിക്കോട്ടെ, നമ്മൾ ഒറ്റയ്ക്കായി പോകാതെ കൂടുതൽ ജനങ്ങളോടായിട്ട് മറ്റുള്ളവരോടായിട്ട് സംസാരിക്കുക, ആ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായി കഴിയുമ്പോൾ തന്നെ നമ്മുടെ കാര്യങ്ങൾക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ചേഞ്ച് വരും. അതായത് നമ്മൾ അതിപ്പോൾ നമുക്ക് പരിചയമുള്ള തൊട്ടടുത്തുള്ള ആൾക്കാർ തന്നെ ആണെന്നൊന്നുമില്ല. നമുക്കൊരു ഫീൽഡിൽ ഒരു കാര്യം ചെയ്യണം, നമുക്കൊരു കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് വേണ്ടി നമുക്ക് മെൻറ്റേഴ്സിനെ കണ്ടെത്താം. മറ്റുള്ളൊരാളെ നമുക്ക് മെൻറ്ററായിട്ട് തീരുമാനിക്കാം. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒരാളെ കാണുമ്പോൾ ആ ആളുടെ വീഡിയോസ്, ആ ആളുടെ ബുക്സ് ഇതെല്ലാം നമ്മളോട് നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ വീഡിയോസ് കാണുമ്പോൾ ആ ആൾ നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുവാണ്, നമുക്ക് അവരെ മനസ്സിലാവും, അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അത് ശരിക്കും ഒരു ടൈം ട്രാവലിന് സമാനമായ ഒരു സംഭവമാണ്. നമുക്ക് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, അത് ഒരു ക്യാമറയ്ക്കാണ് ടൈം ഫ്രീസ് ചെയ്യാനായിട്ടുള്ളത്. നമ്മൾ 1996 വിജയ് സേതുപതി ഒരു ഡയലോഗ് പറയുന്നത് എന്ന പോലെ, അതായത് എന്താ പറയുക, നമ്മൾ പറയാനുള്ള ഒരു കാര്യം ഒരു ക്ലാസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മുടെ പഠന സിസ്റ്റം ഒക്കെ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ലെക്ചറുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും പഠിപ്പിക്കുക എന്നുള്ളതിൻ്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാഠപുസ്തകം, ആ പാഠപുസ്തകത്തിലെ ഓരോ ഭാഗവും വായിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്ത് അതൊരു വീഡിയോ ആക്കി കുട്ടികൾക്ക് കൊടുത്തിട്ട് അത് കണ്ടതിന് ശേഷം ടീച്ചർമാരുമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അതിൻ്റെ ആൻസേഴ്സ് കിട്ടുക എന്നുള്ളത് മതി ശരിക്കും. അല്ലാതെ ബൈഹാർട്ട് കാണാപ്പാടം പഠിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ മാറി നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കുക, അർത്ഥവത്തായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് പഠിക്കുക എന്നുള്ളൊരു ലെവലിലേക്ക് മാറേണ്ട സമയമൊക്കെ ആയി. ഇതൊക്കെ വരുവായിരിക്കും. അതിനെ തന്നെ നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടുന്ന ഒരുപാട് അറിവുകൾ ആ നമ്മുടെ ഓൺ ഇതിനകത്ത് ഏത് ജോലിക്കാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നമുക്കത് ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. പകരം ലാംഗ്വേജസ് പഠിക്കുക. ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് ഒരുപാട് പേര് പുറത്തു പോകുന്നു പഠിക്കണം, ആ ELTS പഠിക്കണം, ഡ്രൈവിങ് പഠിക്കണം. അങ്ങനെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു കാല ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ട്രാഫിക് ലൈറ്റ്സ് എങ്ങനെ വർക്ക് ചെയ്യും, സീബ്ര ലൈനിലൊക്കെ കൂടെ നടക്കണം, അതിൻ്റെ നിയമവശങ്ങൾ. പുറത്ത് പോയിട്ട് ഒരു ചുമ്മാ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വണ്ടി തട്ടി ഇൻഷുറൻസ് പോലും കിട്ടില്ല. സീബ്ര ലൈനിനടുത്തുണ്ടെങ്കിൽ ആ സീബ്ര ലൈനിലൂടെ ക്രോസ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് നിയമപരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയേണ്ടതൊന്നും പഠിക്കാതെ സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം, നമുക്ക് കുറച്ച് മണി കിട്ടി അക്വയർ ചെയ്യുന്നത് പാരമ്പര്യമായിട്ടായിക്കോട്ടെ, നമ്മൾ പണിയെടുത്തായിക്കോട്ടെ, ലോട്ടറി അടിച്ചതായിക്കോട്ടെ, അതിന് ടാക്സ് ഉണ്ട്, ആ ടാക്സ് അടയ്ക്കണം, നമ്മൾ ആ മണി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഈ കാര്യങ്ങളോ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളോ നമ്മളെ ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു കാര്യവും തന്നെ നമ്മളെ പഠിപ്പിക്കാതെ വെറുതെ സയൻസിൻ്റെ കുറേ ഭാഗങ്ങളോ ഇതിനു മുമ്പ് കുറേ പേര് എഴുതി വെച്ച കുറച്ച് കവിതാ സമാഹാരങ്ങളോ പഠിപ്പിച്ചത് കൊണ്ട് ഒരു ഭാഷയും ഇവിടെ വലുതാവുന്നില്ല, ഒരു സയൻസും ഒരു ശാസ്ത്രത്തിനും ഇവിടെ ജനിക്കുന്നില്ല. വേറെ ഇവിടെ ഒന്നും സംഭവിക്കും. പഠിക്കാൻ വേണ്ടി ഒരുപാട് പഠിച്ചത് കൊണ്ട് കാര്യമുണ്ട്. ഇനി ഈ എങ്ങനെ ജീവിക്കാം, ഇനി വരുന്ന തലമുറയ്ക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ ആണെങ്കിൽ അങ്ങനെ, കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടുകൂടി ആണെങ്കിൽ അങ്ങനെ, മൊബൈലുകളിൽ വീഡിയോ ആണെങ്കിലും യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ,
നമ്മൾക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ ചെയ്യുന്ന ഏത് തൊഴിലും നമുക്ക് മോട്ടിവേസ് ചെയ്യാനും ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ ടൂൾസ്. വളരെ കുറച്ച് സമയം നമ്മൾ അതിനുകൂടി വേണ്ടി ചിലവാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന നല്ലൊരു പാസീവ് ഇൻകം സോഴ്സ് നമുക്ക് മുന്നിലുണ്ട്. പണ്ട് മീഡിയേറ്റർ എന്ന് പറയുന്ന സംഭവം ഒരുപാടുണ്ടായിരുന്നു. ഇന്ന് ഇടനിലക്കാരില്ല, ഇടനിലക്കാരുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ട് ഇല്ല എന്നല്ല, പക്ഷേ ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ നമ്മൾ ഗൂഗിളിൽ എടുത്തുനിന്ന് ടൈപ്പ് ചെയ്ത് ഓരോ ഷോപ്പും കാര്യങ്ങളും എടുത്ത് നോക്കി നമുക്ക് സാധനം പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാനുഫാക്ചർ ആരാണ് ചെയ്യുന്നത്, അതിൻ്റെ പ്രൊഡക്ഷൻ ആരാണ് ചെയ്യുന്നത്, ആ കമ്പനിയിലേക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റും അത് ഇവിടെ സെയിൽ ചെയ്യുന്ന കോസ്റ്റും അതിൻ്റെ കമ്മീഷനും വരെ അറിയാനായിട്ടുള്ള സോഴ്സ് നമുക്കുണ്ട്. ഇതൊന്നും ആരും ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പാക്ക് ചെയ്ത് കിട്ടുന്ന ഒരു അരക്കിലോ പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ 100 ഗ്രാം ചായപ്പൊടിയാണെന്നുണ്ടെങ്കിൽ അത് മേക്ക് ചെയ്ത് വരുന്ന കമ്പനി ഇന്ന് പ്രൊഡക്ഷൻ പ്ലാന്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പ്രൈസ് പോലും നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ അത് നമ്മൾ ചെയ്യാറില്ല. ആ ടോപ്പിക്കിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇത് ഞാൻ വെറുതെ ഒരു ടെസ്റ്റായിട്ട് എനിക്കത് പോഡ്കാസ്റ്റ് ചെയ്യണം, ഷൂട്ട് ചെയ്യണം, എൻ്റെ മൊബൈലിൽ ചെയ്യണം, അത് ഞാൻ സംസാരിച്ചാൽ എങ്ങനെയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റ് മാത്രമായിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നതാണ്. ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുമെന്നോ നാളെ എൻ്റെ ചാനലിൽ ഇടുമെന്നോ ഇല്ലാന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ലെറ്റ്സ് ട്രൈ. എന്താണെന്നുണ്ടെങ്കിലും ഇത്രയും ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയെന്നുള്ളതിൽ എനിക്കൊരു സന്തോഷമുണ്ട്. ഇത് ഒരു തലയും വാലില്ലാത്ത രീതിയിലാണ് പോയത്. എന്നാലും മേ ബി ഒരു 2-3 ടേക്കുകളിൽ, ഇന്നല്ല അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് 2-3 ടേക്കുകളായിട്ട് ഒരു പോഡ്കാസ്റ്റ് ഞാൻ അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻ ബിറ്റ്വീൻ 10 ഇയേഴ്സ് എൻ്റേതായിട്ടൊരു സിനിമ എനിക്ക് സ്വന്തമായിട്ട് നിർമ്മിക്കണം എന്ന് പറഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നല്ല, ഡയറക്റ്റ് ചെയ്യണം. ഇൻ ദ ബിഹൈൻഡ് സീൻ എല്ലാ കാര്യങ്ങളിലും എൻ്റെ ഒരു കയ്യിൽ കൊടുത്ത് എനിക്കൊരു സ്ക്രീൻ, ഒരു ബിഗ് സ്ക്രീൻ, ഒരു സിനിമ നിർമ്മിക്കാൻ കഴിയണം. അതിനകത്തേക്കുള്ള ജേണിയുടെ ഡോക്യുമെൻറ്റേഷനായിട്ട് പോഡ്കാസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് വ്യൂവേഴ്സ് കാണുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ആണ്. അപ്പോൾ അതുകൊണ്ട് കാരണം താല്പര്യമുള്ളവർക്ക് മാത്രം ആ ജേണിയുടെ എൻ്റെ കൂടെ നിൽക്കാം, അല്ലാത്തവർക്ക് തെരുവിളിച്ചിട്ട് പോണെങ്കിൽ പോവാം. എനിക്ക് പറയാനുള്ള, എനിക്ക് തോന്നുന്ന, അപ്പം തോന്നുന്ന കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ പറഞ്ഞു പോകും. സഹിക്കാൻ പറ്റുന്നവരൊക്കെ സഹിക്കുക, ക്ഷമിക്കാൻ പറ്റുന്നവർ ക്ഷമിക്കുക. അറിവില്ലാത്തവരുടെ ഓരോ പരിശ്രമങ്ങളാണ്, കൂടെ നിൽക്കുക, പ്രാർത്ഥന ഉണ്ടാവുക. എന്താണെന്നുണ്ടെങ്കിലും ഒരു പുതിയ തുടക്കമായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ. ഈ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എനിക്ക് നിലനിർത്താൻ സാധിക്കട്ടെ. എന്നാൽ മാത്രമേ മറ്റുള്ളവർക്കത് ചെയ്യാനായിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഞാനത് ചെയ്ത് കാണിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താൻ സർവീസ് ഒന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്നത്തേക്ക് എല്ലാവർക്കും ഗുഡ് നൈറ്റ്, നന്ദി, നമസ്കാരം.